ശ്രേഷ്ഠയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. എൻ്റെ പുറകിലൊരു പാറ കാണുന്നില്ലേ? അതെ, പാറേക്കോവിൽ, അവിടെയാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ്. ദ്രൗപദിക്ക് പൂജിക്കുവാൻ വേണ്ടി പഞ്ചപാണ്ഡവർ ഒരു രാത്രി കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ശരിക്കുള്ള പേര് ത്രിചക്രപുരം കൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ്. നാലുകെട്ട് മാതൃകയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. നാലുകെട്ടിനുള്ളിൽ വൃത്താകൃതിയിൽ ശ്രീകോവിലിനുള്ളിലാണ് പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത്. 5400 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. ചതുർബാഹു ആയിട്ടുള്ള കൃഷ്ണനാണ് ഇവിടുത്തെ വിഗ്രഹം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുറേ ഐതിഹ്യങ്ങൾ കേട്ടിട്ടുണ്ട്, അതെന്തൊക്കെയാണെന്നൊന്ന് പറയാമോ പ്രിയ? കുറേ കേട്ടിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് കേട്ടറിവ്. ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ഈ പാറയുടെ മുകളിൽ വെച്ചിട്ടാണ് ബകാസുരനെ ഭീമൻ വധിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ വേറൊരു കഥ ഞാൻ കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ദ്രൗപദിക്ക് പൂജിക്കാനാണല്ലോ പഞ്ചപാണ്ഡവർ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഭീമനും അർജുനനും കൂടെയാണ് ഇവിടുത്തെ വിഗ്രഹം സ്ഥാപിച്ചത്. അപ്പോൾ ദ്രൗപദിക്ക് എല്ലാ ദിവസവും പൂജിക്കാൻ വേണ്ടിയുള്ള വെള്ളം താഴ്ന്നു കൊണ്ടുവരണമല്ലോ. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ശ്രീകൃഷ്ണൻ തന്നെ ഇവിടെ ഒരു നീരുറവ, വറ്റാത്ത ഒരു നീരുറവ കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ പാറയുടെ മുകളിൽ ഇപ്പോഴും എല്ലാവർക്കും അതിശയമാണ് ഇത്രയും വലിയ പാറയുടെ മുകളിൽ എങ്ങനെയാണ് ഈ നീരുറവ വന്നതെന്ന്. എത്ര വേനലായാലും ഈ വെള്ളം ഇവിടെ വറ്റില്ല. അതാണ് ഈ നീരുറവ. ഇത് കണ്ടോ, പാറ ഇത്രയും മേളിലാണ്, താഴെ കാണാം നിങ്ങൾക്ക് അല്ലെ, എത്ര പൊക്കത്താണെന്ന് നോക്കൂ. ഇവിടെയാണ് ആ നീരുറവ. ഇത് കണ്ടോ, ഇത്രയും വെള്ളം എപ്പോഴും ഇതിലുണ്ടാവും എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഉപപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഗണപതിയും പിന്നെ വനശാസ്താവുമാണ്. ഇവിടെയാണ് വനശാസ്താവിന്റെ പ്രതിഷ്ഠ.
മൂന്ന് വാതിലുകളാണ് ഉള്ളത്. സാധാരണ മിക്ക ക്ഷേത്രങ്ങൾക്കും നാല് എൻട്രൻസ് ഉണ്ടാവാറില്ലേ, നാല് വാതിലുണ്ട് നാല് സൈഡിലും. ഈ ക്ഷേത്രത്തിന് മൂന്ന് വാതിലുകളേ ഉള്ളൂ. അത് പറയപ്പെടുന്നത് എന്താന്ന് വെച്ചാൽ, ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ നാലാമത്തെ വാതിൽ ഉണ്ടാക്കാനുള്ള സമയം പാണ്ഡവർക്ക് കിട്ടിയില്ല എന്നാണ് പറയപ്പെടുന്നത്. അത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നാലാമത്തെ വാതിൽ ചെറിയ ഒരു കിളിവാതിലായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന മൂന്ന് ഹോളില്ലേ, അതാണ് കിളിവാതിൽ എന്ന് പറഞ്ഞത്. അവിടെ വാതില് ഉണ്ടാക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാവാം അങ്ങനൊരു ചെറിയ കിളിവാതിൽ പോലെ നമ്മൾ കാണുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഈ പണ്ടത്തെ കഥകളൊക്കെ സത്യമാണ് എന്ന് മനസ്സിലാവുന്നത്. ഇതുപോലെ തന്നെ പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ക്ഷേത്രം നമ്മൾ പരിചയപ്പെട്ടിരുന്നു ഇതിനു മുമ്പുള്ള ഒരു ശ്രേഷ്ഠാധ്യായത്തിൽ, പെരുമ്പാവൂരിലുള്ള കലീൽ ഭഗവതി ക്ഷേത്രം. ഇതും പാറയുടെ മുകളിൽ തന്നെയുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇതുപോലുള്ള പുരാതനങ്ങളായ മറ്റനേകം ക്ഷേത്രങ്ങളിൽ ഇനിയും യാത്ര തുടരാം. ഇനി മറ്റൊരു ശ്രേഷ്ഠാധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്തേ.